ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാർത്ഥന എന്ന പാഠമാണ് പഠിച്ചത്, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ആദ്യത്തെ 8 വരി നല്ലതുപോലെ വായിച്ച് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ചെയ്തല്ലോ അല്ലേ? എല്ലാവരും ആദ്യത്തെ 8 വരി നല്ലതുപോലെ വായിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാർത്ഥന എന്ന പാഠത്തിൻ്റെ അവസാനത്തെ 8 വരിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യം പ്രാർത്ഥന എന്ന പാഠം എഴുതിയത് ആരാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനാണ് പ്രാർത്ഥന എന്ന കവിത എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ദൈവദശകം എന്ന കൃതിയിൽ നിന്നെടുത്ത വളരെ കുറച്ച് വരികളാണ് പ്രാർത്ഥന എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതാണ്, അതെല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ, എല്ലാവർക്കും അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് എവിടെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ പ്രാർത്ഥന എന്ന കവിതയിലെ അവസാനത്തെ 8 വരിയാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത്. പ്രാർത്ഥന എന്ന കവിത എന്താണ് അതിൻ്റെ ആശയം എന്നാണ് പറഞ്ഞത്? ഈശ്വരനുമായി നാം നടത്തുന്ന ആശയവിനിമയമാണ് പ്രാർത്ഥന എന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? അപ്പോൾ ഈശ്വരനുമായി നമുക്ക് നിരന്തരം ഒരു ബന്ധം ഉണ്ടാകണം, കോണ്ടാക്ട് ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന എന്ന ഉപാധി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 8 വരി ഒന്നുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അല്ലേ? നോക്കൂ. എല്ലാവരും പുസ്തകം എടുത്തല്ലോ അല്ലേ? എല്ലാവർക്കും പുസ്തകം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്ത് ആദ്യത്തെ ആ 8 വരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ 8 വരി ടീച്ചർ ഒന്നുകൂടെ ചൊല്ലാം. അപ്പോൾ പ്രാർത്ഥന എന്ന ഉപാധി ഈശ്വരനുമായി നമ്മൾ നടത്തുന്ന ആശയവിനിമയം ആണ് എന്നാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥന ടീച്ചർ കവിത ഒന്ന് ചൊല്ലാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലി തന്ന ഈണ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഈണ ഒന്ന് മനസ്സിൽ ഓർക്കുക. ടീച്ചർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ, കവിത ചൊല്ലുമ്പോൾ കൂടെ ഉറക്കെ ചൊല്ലുക കേട്ടോ. ആ നോക്കൂ. പ്രാർത്ഥന. ദൈവമേ കാത്തുകൊള്ളങ്ങ്, കൈവിടാതിന്നു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്കൊരു ആവിവൻ തോണി നിൻ പദം. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഈണ ഓർമ്മയുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഒന്നോ രണ്ടോ ആവർത്തി കൂടെ ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ. ആദ്യത്തെ 8 വരി നോക്കൂ. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമാണ് നമുക്ക് എല്ലാം. അദ്ദേഹം നമ്മളെ കൈവിടാതെ കാത്തു പരിപാലിക്കണം. ആ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥന എന്ന ആ ഒരു രീതി നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. അന്നവും വസ്ത്രവും ഒക്കെ തന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവം തന്നെയാണ് നമ്മുടെ തമ്പുരാൻ എന്ന് നമ്മൾ പറഞ്ഞ് നിർത്തി. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്നുകൂടെ ഓർമ്മയിലെടുത്ത് പഠിച്ച് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത 8 വരിയിലേക്ക് കടക്കാം. നോക്കൂ, ഇതാണ് അടുത്ത അവസാനത്തെ 8 വരി. പദ്യത്തിലെ അവസാനത്തെ 8 വരിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ 8 വരിയുടെ ആശയമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ അടുത്ത 8 വരിയുടെ ആശയമാണ്. അത് നമുക്കൊന്ന് ചൊല്ലാമോ ഈണത്തിൽ? നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും, സൃഷ്ടിജാലവും നീയല്ലോ. ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒന്നുകൂടെ നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും,
മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നോക്കൂ, ഈണം നല്ലതുപോലെ ഒന്നുകൂടെ ടീച്ചർ ഒന്നുകൂടെ ചൊല്ലിത്തരാം, എന്നാലും ഈണം നിങ്ങൾ നല്ലതുപോലെ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് ആശയത്തിലേക്ക് കടക്കാം. ആഴി, എന്താണ് ആഴി എന്ന പദത്തിൻ്റെ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞു കടൽ. ആഴി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കടൽ. ആഴിയും തിരയും കാറ്റും. ആഴി എന്ന് പറഞ്ഞാൽ കടലാണ്. കടലിൽ എന്താ ഉള്ളത്? തിരമാലകൾ അല്ലേ? അപ്പോൾ കാറ്റ് വീശുമ്പോൾ തിരമാലകൾക്ക് ശക്തിയുണ്ടാകും. എവിടെയാണ് ഈ തിര കാണപ്പെടുന്നത്? ആഴിയിൽ. ആഴിയിൽ തന്നെ, കടലിൽ തന്നെ രണ്ട് ഭാഗമാക്കി നമുക്ക് കടലിനെ പറയാം. ആദ്യത്തേത് തീരക്കടൽ, പിന്നീട് ഉൾക്കടൽ. അപ്പോൾ എവിടെയാണ് തിര കാണുന്നത്? നമ്മുടെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ, കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും അല്ലേ? തിര ഒരു പ്രാവശ്യം തിര വന്നിട്ട് പിന്നെ പോയിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് തിര വരും, അങ്ങനെയാണോ? അല്ല, തിരമാലകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരമാലകൾ കാണുന്നത് എവിടെയാണ്? തീരക്കടലിലാണ്. ഇനി ഉൾക്കടൽ എങ്ങനെയായിരിക്കും? വളരെ ശാന്തമായിരിക്കും. അകത്തേക്ക് അകത്തേക്ക് പോകും തോറും കടലിന് ആഴം കൂടുകയും കടൽ ശാന്തമാവുകയും ചെയ്യും. കടൽ ഇളകുന്നത്, തീരക്കടലാണ് ഇളകുന്നത്. തീരക്കടലിലാണ് എന്തുള്ളത്? തിരമാലകൾ ഉള്ളത്. നോക്കൂ, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. നോക്കൂ, ആശയം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും. ഇവിടെ ഞങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മളെ ഓരോരുത്തരെയുമാണ്. നമ്മളെ ഓരോരുത്തരെയുമാണ് ഞങ്ങൾ എന്നിവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? നമ്മളെല്ലാം ഈശ്വരൻ്റെ മായയാണ്. എന്താണ് മായ? മായ എന്ന് പറഞ്ഞാൽ മായാജാലം പോലെ തോന്നിക്കുന്നത്, ഉണ്ട് എന്ന് തോന്നിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് നമ്മൾ ഡീപ്പായിട്ട് കടന്നു ചെന്നാൽ വലിയ വലിയ ആശയങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത്രയും അധികം ആഴത്തിലേക്ക് നിങ്ങളിപ്പോൾ കടന്നു ചെല്ലണ്ട. പറയുന്ന ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. നോക്കൂ, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ മായയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും കടലിൽ തിരമാലകൾ ഇളകുന്നത് പോലെ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ കളിയിലോ പഠനത്തിലോ മാത്രം, കുറച്ച് സമയം മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലേ? ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുള്ളൂ, ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റൂ. തൊട്ടടുത്ത നിമിഷം നമ്മൾ മനസ്സ് വേറെ എങ്ങോട്ടേക്കോ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, പിന്നെ നിങ്ങളെ അടുത്ത അടുത്ത് പഠിക്കേണ്ട പാഠം, ഇനി അടുത്ത് വരുന്ന ടീച്ചർ തന്നിരിക്കുന്ന ഹോംവർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും, പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെ? തീരക്കടലിൽ തിരമാലകൾ ഇളകുന്നത് പോലെ. അപ്പം നമ്മുടെ മനസ്സൊരിക്കലും ശാന്തമല്ല, എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ തീരക്കടൽ പോലെ അശാന്തമായ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. എങ്ങനെയാണ് ശാന്തമാക്കുക? പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ഈശ്വരനെ നമ്മൾ കൂടുതൽ അറിയുകയാണ്. ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് എങ്ങനെയായിത്തീരും? ആഴക്കടൽ പോലെ ശാന്തമായിത്തീരും. തിരമാലകൾ പോലെ ഇങ്ങനെ നമ്മുടെ മനസ്സ് ഇളകുകയില്ല എന്ത് പ്രശ്നങ്ങൾ വന്നാലും. നോക്കൂ, ഒരു തോണി നമ്മൾ കടലിലേക്ക് ഇറക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവരൊക്കെ എങ്ങനെയാണ് പോകുന്നത്? സാധാരണ ഒരു ചെറിയ തോണിയിലാണ് പോകുന്നത് അല്ലേ? അവരവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. സാഗരം എന്ന് പറയുന്നത് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന വളരെ ആഴമുള്ള ഒന്നാണ്. അപ്പോൾ ഈ തീരക്കടലിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഉൾക്കടലിലേക്ക് എത്താൻ സാധിക്കൂ. നമ്മുടെ മനസ്സും തീരക്കടൽ പോലെ അസ്വസ്ഥമായിരിക്കും.
ചിന്തകൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടും, പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിക്കും, ദുഃഖിക്കും. അതെല്ലാം ശാന്തമാകും, ഇല്ലാതെയാകും. എങ്ങനെയാണ് ഇല്ലാതെയാകുന്നത്? പ്രാർത്ഥന എന്ന ഉപാധിയിലൂടെ ഈശ്വരനെ ആഴത്തിലറിയുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ മനസ്സ് ആഴക്കടൽ പോലെ ശാന്തമാകും. തോണി തീരത്തേക്ക് ഇറക്കി, തീരത്തിറക്കി വെച്ചിരിക്കുന്ന തോണി നമ്മൾ വെള്ളത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് വിചാരിക്കും, കടലിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കും, ആ തിരമാലകളെ എല്ലാം തരണം ചെയ്താണ് തോണിയും കൊണ്ട് മുക്കുവർ എങ്ങോട്ടേക്ക് പോകുന്നത്? ഉൾക്കടലിലേക്ക് പോകുന്നത്. അതുപോലെ പ്രക്ഷുബ്ധമായിരിക്കുന്ന, അതായത് വളരെ സങ്കീർണമായ ചിന്തകൾ കൊണ്ട് കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന, എപ്പോഴും തിരമാലകൾ പോലെ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആഴക്കടൽ പോലെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. എങ്ങനെ ശാന്തമാക്കാൻ സാധിക്കും? പ്രാർത്ഥന വേണം അതിന്. ഈശ്വരനുമായി, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരനുമായി നിരന്തരമായ ഒരു സമ്പർക്കം, ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ തീരക്കടൽ പോലെ അസ്വസ്ഥമായിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആഴക്കടൽ പോലെ ശാന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒന്ന് തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? ഈ ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. എന്നു വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ആ ജീവിതം മായയാണ്, ഈശ്വരൻ്റെ മായയാണ്. ഈശ്വരനാണല്ലോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തുടർന്നുള്ള ഭാഗങ്ങൾ പറയും. ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ എന്നാണ് ജനിക്കുന്നതെന്നോ എന്നാണ് മരിക്കുന്നതെന്നോ നമുക്ക് കൃത്യമായി നിർണയിക്കാനാവില്ല. ഇപ്പോഴും അത് പിടികിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ഈ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. നമ്മുടെ ജീവിതമാകുന്ന തോണിയിലെ നാവികനാണ് ഈശ്വരനെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈശ്വരനുമായിട്ട് നമുക്ക് നിരന്തരമായൊരു ബന്ധമുണ്ടെങ്കിലേ മനസ്സ് അസ്വസ്ഥമാകാതെ ആഴക്കടൽ പോലെ ശാന്തമാകുകയുള്ളൂ. ജീവിതം മായയാണെന്ന് നമ്മൾ തിരിച്ചറിയണം, ഈശ്വരൻ്റെ മായയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങളൊന്നും നമ്മളെ അലട്ടുകയില്ല. അതാണ് ഇവിടെ നാരായണ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് ഗുരുദേവൻ പറഞ്ഞു തരുന്നത്? ഈശ്വരൻ്റെ ഈ സൃഷ്ടി, നമ്മളെല്ലാവരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ മായയാണ്. ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനമാണ് ജീവിതം. ആ ജീവിതത്തിൽ ദുഃഖങ്ങളെല്ലാം മറികടക്കണമെങ്കിൽ നമുക്ക് ഈശ്വരനുമായി ഒരു ബന്ധം വേണം. എപ്പോഴും നമ്മൾ ഈശ്വരനെ വിചാരിക്കണം, സങ്കല്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ആഴക്കടൽ പോലെ ശാന്തമാകുകയുള്ളൂ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഒന്നുകൂടെ ടീച്ചർ അത് ഈണത്തിൽ ചൊല്ലാം. ശ്രദ്ധിച്ചിരിക്കണേ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. ഈശ്വരൻ്റെ മായയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഈശ്വരൻ്റെ മഹിമ, മഹിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠത അല്ലെങ്കിൽ പ്രാധാന്യം എന്നുള്ള അർത്ഥമാണ്. മഹിമ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത എന്നാണ് അർത്ഥം. മാഹാത്മ്യം, ശ്രേഷ്ഠത. നോക്കൂ, ഒന്നുകൂടെ എഴുതാം. ശ്രേഷ്ഠത ഉണ്ടോ? മഹിമ, ഈശ്വരൻ ശ്രേഷ്ഠനാണ്, ഉയർന്നവനാണ്, ഉന്നതങ്ങളിൽ ഇരിക്കുന്നവനാണ്. നമ്മുടെ മനസ്സിൽ ഈശ്വരന് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണുള്ളത്. അപ്പൊ ഈശ്വരന്റെ മഹിമയെ നമ്മൾ അറിയണം. ഈശ്വരൻ്റെ മായയാണ് ജീവിതം എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെല്ലാം മാറി ആഴക്കടൽ പോലെ നമ്മുടെ മനസ്സ് ശാന്തമാകും. ഈശ്വരൻ്റെ മഹിമയെ നമ്മൾ അറിയണം. ഈശ്വരൻ്റെ മഹിമയെ നമ്മൾ വാഴ്ത്തണം. എങ്ങനെ വാഴ്ത്തണം? പ്രാർത്ഥനയിലൂടെ വാഴ്ത്തണം. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഉറക്കെ ഉരുവിടണം, പ്രാർത്ഥനാ ഗീതങ്ങൾ പാടണം. അങ്ങനെ ഈശ്വരൻ്റെ മഹിമയെ നിരന്തരം നമ്മൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഒന്നുകൂടെ നോക്കൂ, ഒന്നുകൂടെ ഈണത്തിൽ ചൊല്ലാം. ശ്രദ്ധയോടെ ഇരിക്കണം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ ഉണ്ടെന്ന് തിരിച്ചറിയണം. മഹിമയുള്ള ഉന്നതനായ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. എൻ്റെ കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ട്. എൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. നീയും എന്നുള്ളിലാകണം എന്ന് ഗുരുദേവൻ പറയുകയാണ്.
എന്താണ്, നിന്റെ മഹിമ എൻ്റെ മനസ്സിൽ ഉറയ്ക്കുന്നതോടൊപ്പം നീയും എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. നിന്റെ മഹാത്മ്യമെല്ലാം ഞാൻ വാഴ്ത്തിപ്പാടിക്കൊള്ളാം, പ്രാർത്ഥിച്ചുകൊള്ളാം, നീ എൻ്റെ ഉള്ളിൽ തന്നെ വസിക്കണേ അല്ലയോ ദൈവമേ എന്ന് ഗുരുദേവൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത അവസാനത്തെ വരികൾ നോക്കൂ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അടുത്ത ഗുരുദേവൻ പറയുന്ന എന്താണ്? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും, നീ തന്നെയാണ് സൃഷ്ടി. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വാക്കിൻ്റെ? സൃഷ്ടി, സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും നമ്മൾ കണ്ണ് തുറന്ന് കാണുമ്പോൾ എവിടേക്കാണോ നമ്മൾ നോക്കുന്നത് അതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ഒരു പുൽക്കൊടി തുമ്പ് പോലും ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിക്കുന്നവനാണ് ആര്? സ്രഷ്ടാവ്. പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സൃഷ്ടി എന്ന് പറയുമ്പോൾ റിന്റെ ചിഹ്നമാണ് നമ്മൾ ഇടുന്നത്, സൃഷ്ടി. പക്ഷേ ഒരിക്കലും നമ്മൾ സൃഷ്ടാവ് എന്ന് പറയില്ല, സ്രഷ്ടാവെന്നേ പറയും. നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ പുസ്തകത്തിൽ, കണ്ടോ? റായുടെ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. അപ്പോ സൃഷ്ടി നടത്തുന്നവൻ ആരാണോ അവനാണ് ആര്? ഈശ്വരൻ, സ്രഷ്ടാവ്. അപ്പോ സൃഷ്ടി നടത്തുന്ന സ്രഷ്ടാവാണ് ഈശ്വരൻ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും. ഗുരുദേവൻ ഉറക്കെ ഉറക്കെ പറയുകയാണ്, അതായത് ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? സൃഷ്ടി നടത്തുന്നത് നീയാണ്, സ്രഷ്ടാവും നീ തന്നെ. ഉറപ്പിക്കുകയാണ് അവിടെ. ഇനി അടുത്ത് നോക്കൂ. സൃഷ്ടിജാലവും നീയല്ലോ. എല്ലാ സൃഷ്ടിജാലങ്ങളിലും, ജാലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടം. ജാലം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം. നോക്കൂ, സൃഷ്ടിജാലം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒരൊറ്റ സൃഷ്ടി മാത്രമല്ല നടത്തിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം, ആകാശത്തിൽ ജ്വലിക്കുന്ന ഗോളങ്ങൾ, അന്തരീക്ഷം, നാം ശ്വസിക്കുന്ന പ്രാണവായു, പുഴകൾ, മലകൾ, പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും, ഒരു പാറക്കല്ല് പോലും ആരുടെ സൃഷ്ടിയാണ്? ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പൊ നമുക്ക് സൃഷ്ടി എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. എങ്ങനെ തന്നെ പറയണം? സൃഷ്ടിജാലം എന്ന് പറയണം. സൃഷ്ടികളുടെ ജാലം, സൃഷ്ടികളുടെ കൂട്ടം. അപ്പൊ നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സ്രഷ്ടാവ്, നീ തന്നെയാണല്ലോ സൃഷ്ടിജാലം. ഇപ്പൊ മനസ്സിലായോ? സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും ആര് തന്നെ? നീ തന്നെ. അപ്പൊ എല്ലാം അതാണ് ഇവിടെ, ഇതാ അവസാനം പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഓരോ ചെറു ജീവിയിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശ്വരനാണ് എല്ലാം, എല്ലാം ഈശ്വരൻ തന്നെ, അവനില്ലാതെ ഒന്നും തന്നെ ഇല്ല. അതാണ് ഗുരുദേവൻ ആവർത്തിച്ച് നമ്മോട് പറയുന്നത്. നോക്കൂ, നീ തന്നെയാണ് സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും. ഇനി അവസാനം പറയുന്നത് നോക്കൂ. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ഒരു സാധനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ച് ഒരു വസ്തുവകകൾ വേണം, അല്ലേ? എന്ന് വെച്ചാൽ ഒരു ഇപ്പം നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നു, ഇപ്പോൾ ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതിനൊരു ബോട്ടിൽ വേണം, അതിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അലങ്കരിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് സാമഗ്രികൾ വേണം, കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതുപോലെ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈശ്വരന് മാത്രം അറിയാവുന്ന ചില സാമഗ്രികൾ കൊണ്ടാണ്. അപ്പോൾ നീ തന്നെയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്, സാധനമായത്. നമ്മളെ എന്തുകൊണ്ടാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാം, നമ്മുടെ ശരീരത്തിലെല്ലാം ഈശ്വരനുണ്ട്. എല്ലായിടത്തും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. ഓരോ സൃഷ്ടിക്കും പിന്നിലുള്ള സാമഗ്രിയായതും സാധനമായതും എന്ത് തന്നെ? ഈശ്വരൻ തന്നെ. അപ്പോൾ നോക്കൂ, എത്ര വിശേഷണങ്ങളാണ് ഗുരുദേവൻ ഈശ്വരന് നൽകിയിരിക്കുന്നത്. സൃഷ്ടി നീ തന്നെ, സ്രഷ്ടാവ് നീ തന്നെ, സൃഷ്ടിജാലം നീ തന്നെ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഈശ്വരൻ തന്നെ. അപ്പോൾ നോക്കൂ, സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടിജാലം, സൃഷ്ടിക്കുള്ള സാമഗ്രി, ഇത്രയും വസ്തുക്കളാണ് ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു 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 സാധനം പോലും
അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഉന്നതനായ ഈശ്വരനെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ആര് വസിക്കുന്നത്? ഈശ്വരൻ വസിക്കുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ശ്രീനാരായണ ഗുരു ഈ വരികളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈശ്വരൻ്റെ മാഹാത്മ്യം. നമ്മളെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് അല്ലേ? പരീക്ഷയ്ക്ക് മാർക്ക് കുറയല്ലേ, അല്ലെങ്കിൽ പഠിച്ചതൊന്നും മറക്കല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചിലപ്പോൾ ഈശ്വരനെ ആശ്രയിക്കുക. അങ്ങനെ പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആപത്തുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖങ്ങളായി, അപകടങ്ങളായി, ഇങ്ങനെ ഒരുപാട് ആപത്തുകൾ നമ്മളെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതം, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഇതെല്ലാം ഈശ്വരൻ്റെ മായയാണെന്നറിയുമ്പോൾ ഈശ്വരൻ്റെ മഹിമയെ നമ്മൾ അറിയുകയാണ്, ഈശ്വരനെ അടുത്തറിയുകയാണ്. അപ്പോൾ എപ്പോഴും നിരന്തരമായൊരു സമ്പർക്കം ഈശ്വരനുമായി നമുക്ക് വേണം. അതിനുള്ള ഒരു മീഡിയമാണ്, ഒരു ഉപാധിയാണ് എന്ത്? പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഈശ്വരനെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, നാം തന്നെയാണ് ഈശ്വരൻ എന്നറിയുമ്പോൾ, നമ്മുടെ മനസ്സാഴക്കടൽ പോലെ സ്വസ്ഥം. പിന്നെ നമ്മളെ യാതൊരു ചിന്തകളും അലട്ടുകയില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നാരായണ ഗുരുദേവൻ ഈ പാഠത്തിലൂടെ പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ? ഒരാവർത്തി കൂടെ ടീച്ചർ ഈ പദ്യം ഈണത്തിൽ ചൊല്ലാം. ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചർ ചൊല്ലുമ്പോൾ കൂടെ ഉറക്കെ ഉറക്കെ ചൊല്ലണം കേട്ടോ. ഉറക്കെ ചൊല്ലി പഠിക്കണം, എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ഒരുപാട് തവണ ഇത് വായിച്ചാലേ ഇതിൻ്റെ പദങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് തവണ ഇത് നിങ്ങൾ ഈണത്തിൽ ചൊല്ലണം. അപ്പോൾ ടീച്ചർ ചൊല്ലുമ്പോൾ കൂടെ ചൊല്ലാം. നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒന്നുകൂടെ നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും വരികൾ ഒന്നുകൂടെ നന്നായി വീണ്ടും വീണ്ടും ഉറക്കെ ഉറക്കെ ചൊല്ലി മനസ്സിൽ ഉറപ്പിക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ ആശയം. അവസാനത്തെ വരികൾ ടീച്ചർ ഒന്നുകൂടെ വായിക്കാം. നോക്കൂ. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഓരോ ചെറു ജീവിയിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ഓരോ മനുഷ്യനും ഓരോ പുൽക്കൊടിത്തുമ്പും ഓരോ പാറക്കഷ്ണവും ഓരോ നമ്മൾ കാണുന്ന ഓരോ വസ്തുവിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയണം. അതാണ് ഈ പാഠത്തിലൂടെ നാരായണ ഗുരുദേവൻ പറഞ്ഞു തരുന്ന ആശയം. നോക്കൂ. ഇനി ഈ ഭാഗത്തിലെ പുതിയ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മഹിമ. മഹിമ എന്ന് പറഞ്ഞാൽ ടീച്ചർ നേരത്തെ എഴുതി തന്നല്ലോ, മഹിമ ശ്രേഷ്ഠത എന്നുള്ള അർത്ഥമാണ്. ഉയർന്നവൻ, ഉയർന്ന എന്നുള്ള അർത്ഥമാണ്. സൃഷ്ടിജാലം, സൃഷ്ടികളുടെ കൂട്ടം. സൃഷ്ടികളുടെ കൂട്ടമാണെന്ത്? സൃഷ്ടിജാലം. ജാലം എന്ന പദത്തിന്റെ അർത്ഥം കൂട്ടമാണ്. ആഴം. ആഴം എന്ന് പറഞ്ഞാൽ വളരെ അഗാധമായ, വളരെ ഡീപ്പായിട്ടുള്ള ഒന്ന് എന്നാണ് അർത്ഥം. ആഴമുള്ളത്, ഉള്ള വളരെ ആഴത്തിലുള്ളത്, ഡീപ്പായിട്ടുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ ആഴം എന്ന പദത്തിന് നമുക്ക് കടലെന്നും അർത്ഥം പറയാം. എങ്ങനെ? വളരെ ആഴമല്ലേ കടലിന്? നമുക്ക് നിർവചിക്കാനാവാത്ത തരത്തിലുള്ള ആഴമാണ്, ഗർത്തങ്ങളാണ്, കുഴികളാണ് എന്തിനുള്ളത്? കടലിനുള്ളത്. അപ്പോൾ ആഴം ഉള്ളത് എന്ത്? ആഴി. അതാണ്. അപ്പോൾ ആഴം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് അഗാധമായത്, ഉള്ളുള്ളത് എന്നുള്ളതാണ് അർത്ഥം. ഇനി സ്രഷ്ടാവ്. സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ ആരോ അവൻ. സ്രഷ്ടാവ് പദം ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സൃഷ്ടാവല്ല സ്രഷ്ടാവ്. നോക്കൂ.
സാമഗ്രി. സാമഗ്രി എന്ന പദം, പദത്തിൻ്റെ അർത്ഥം സാധനം എന്നുള്ളതാണ്, വസ്തു എന്നുള്ളതാണ് അർത്ഥം. നോക്കൂ, ഒന്നുകൂടെ വായിക്കാം. മഹിമ സൃഷ്ടിജാലം, ആഴം സ്രഷ്ടാവ് സാമഗ്രി. ഒന്നുകൂടെ വായിക്കാം, ടീച്ചർ വായിക്കുമ്പോൾ കൂടെ ഉറക്കെ വായിച്ചോളൂ. മഹിമ സൃഷ്ടിജാലം, ആഴം സ്രഷ്ടാവ് സാമഗ്രി. മനസ്സിലായല്ലോ. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അവസാനത്തെ 8 വരികളിലെ പുതിയ പദങ്ങളാണ്. ആദ്യത്തെ വരിയിലെ പുതിയ പദങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇതിപ്പോൾ അവസാനത്തെ വരികളിലെ പുതിയ പദങ്ങളാണ്. ഒന്നുകൂടെ വായിക്കാം. മഹിമ സൃഷ്ടിജാലം, ആഴം സ്രഷ്ടാവ് സാമഗ്രി. ഇനി നോക്കൂ, അർത്ഥം നമുക്കൊന്ന് നോക്കാം. നേരത്തെ നോട്ടിൽ എഴുതിയിട്ടുള്ളതാണ് അർത്ഥവും പര്യായമൊക്കെ, അതെന്നാലും ടീച്ചർ ഒന്നുകൂടെ വായിച്ചു തരികയാണേ. തോണി വള്ളം, പദം കാൽപാദം, അന്നം ആഹാരം, ആഴി കടൽ, അബ്ധി കടൽ. പര്യായ പദം നോക്കൂ, ആഴി കടൽ സമുദ്രം, തോണി വഞ്ചി വള്ളം, അന്നം ആഹാരം ഭക്ഷണം. മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കൂ, വിപരീത പദം. വിപരീതം, രക്ഷ. എന്താണ് രക്ഷ എന്നതിൻ്റെ നേരെ വിപരീതം എന്താണ്? ശിക്ഷ, രക്ഷിക്കുക, ശിക്ഷിക്കുക. സൃഷ്ടി സംഹാരം, സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പുതുതായി ഒന്നിനെ ഉണ്ടാക്കുക. സംഹാരം സംഹരിക്കുക, ഇല്ലാതാക്കുക, വധിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്, നശിപ്പിക്കുക. അപ്പോൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പുതുതായി ഒന്നിന് രൂപം കൊടുക്കുക, അല്ലെങ്കിൽ ജന്മം കൊടുക്കുക. സംഹരിക്കുക, സംഹാരം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇനി നാനാർത്ഥം നോക്കൂ. അന്നം എന്താണ്? അന്നം എന്ന പദത്തിന് രണ്ട് അർത്ഥം പറയാം. നോക്കൂ, എന്തൊക്കെയാണത്? അന്നം ആഹാരം. ഇവിടെ നമ്മളെ പാഠത്തിൽ എന്താണ് അർത്ഥം? ആഹാരം എന്നാണ്. അന്നവസ്ത്രാദി നൽകി എന്നുള്ളത് കണ്ടില്ലേ. ഇനി അന്നം ആഹാരം. അന്നം എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. എന്താണ്? അരയന്നം, സ്വാൻ. അതാണ് അന്നം എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം. ഉള്ള് എന്താണ്? ഉള്ള്, അകവശം, നമ്മുടെ മനസ്സ്. അതാണ് ഇനി അതേ അർത്ഥം തന്നെയാണ്. മനസ്സ് ഒരു പാത്രത്തിൻ്റെ ഉള്ള്, പാത്രത്തിൻ്റെ അകം, മനസ്സ് നമ്മുടെ ഉള്ള് എന്ന് പറയാം. അപ്പോൾ ഉള്ള് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്, അകവശമെന്നും മനസ്സെന്നും. ഇനി നോക്കൂ, പിരിച്ചെഴുതുക, പദങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ്. ധന്യരാക്കുന്ന, ധന്യർ അധികം ആക്കുന്ന, പദങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നോക്കൂ, ധന്യരാക്കുന്ന, ധന്യർ അധികം ആക്കുന്ന. ഇനി നോക്കൂ, കാറ്റുമാഴവും, കാറ്റുമാഴവും, കാറ്റും ആഴവും. കാറ്റും ആഴവും എന്ന പദങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴാണ് എങ്ങനെ പറയുന്നത്? കാറ്റുമാഴവും എന്ന് പറയുന്നു. നീ അധികമല്ലോ, ഇത് ചേർത്തെഴുതാനാണ്. ഈ രണ്ട് പദങ്ങൾ പിരിച്ചെഴുതാനുള്ള പദങ്ങളാണ്, ഈ രണ്ട് പദങ്ങൾ ചേർത്തെഴുതാനുള്ളത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന പദങ്ങളെ ഒരുമിച്ചാക്കുമ്പോൾ അത് ചേർത്തെഴുതുകയാവും. ഒരുമിച്ച് കിടക്കുന്ന ഒരു പദത്തെ രണ്ട് പദമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ, വേർപിരിച്ചെഴുതുമ്പോൾ അത് പിരിച്ചെഴുതുകയാകും ആവും. നോക്കൂ, നീ അധികം അല്ലോ, നീയല്ലോ, കണ്ടോ, നീയല്ലോ. കൈവിടാതെ അധികം ഇന്ന്, കൈവിടാതിന്നു, കൈവിടാതെ അധികം ഇന്നു, കൈവിടാതിന്നു. ഇതാണ് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക. ഒന്നുകൂടെ വായിക്കാം. ധന്യരാക്കുന്ന, ധന്യർ അധികം ആക്കുന്ന, കാറ്റുമാഴവും, കാറ്റും അധികം ആഴവും. ഇത് പിരിച്ചെഴുതാനുള്ള പദം. ഇനി നോക്കൂ, ചേർത്തെഴുതുക. നീ അധികം അല്ലോ, നീയല്ലോ. കൈവിടാതെ അധികം ഇന്നു, കൈവിടാതിന്നു. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഒറ്റപ്പദം. അന്നം വസ്ത്രം ആദിയായ, എന്താണ് അന്നവസ്ത്രാദി? ഒറ്റപ്പദമാക്കി പറഞ്ഞിരിക്കുകയാണ്, ഈ വാക്യത്തെ ഒറ്റപ്പദമാക്കി പറഞ്ഞിരിക്കുന്നു. അന്നം വസ്ത്രം തുടങ്ങിയവ, ആദിയായവ തുടങ്ങിയവ. അന്നം വസ്ത്രം ആദിയായവ, എങ്ങനെ ഒറ്റപ്പദം പറയും? അന്ന വസ്ത്രാദി, അന്നം വസ്ത്രം ആദിയായവ, അന്നവസ്ത്രാദി, ഒറ്റപ്പദം. ഇനി അടുത്ത് നോക്കൂ, ഉത്തരം എഴുതുകയിലേക്ക് കടക്കുകയാണ്.
പാഠപുസ്തകത്തിന്റെ പുറകുവശത്ത്, അതായത് ഈ പാഠം കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത് കാണാം. അതിന്റെ ഉത്തരം ഇവിടെ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഉത്തരം എഴുതുക. ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. ഈശ്വരൻ മാത്രമാണ് ഞങ്ങൾക്ക് തമ്പുരാൻ, ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം നോക്കൂ. അന്നവസ്ത്രാദി നൽകി രക്ഷിക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈശ്വരൻ തമ്പുരാനാകുന്നത്? അന്നവസ്ത്രാദി നൽകി രക്ഷിക്കുന്നത് കൊണ്ട്. അന്നവും വസ്ത്രവും നൽകി നമ്മളെ എപ്പോഴും പരിപാലിക്കുന്നവനായത് കൊണ്ടാണ് ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ അടുത്തത്, രണ്ടാമത്തെ ചോദ്യം. പ്രാർത്ഥന എന്ന കവിതയിൽ കവി നാവികൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഡിസ്കസ് ചെയ്തതാണ്, നാവികൻ ആരാണ്? ഈശ്വരൻ. അപ്പോ പ്രാർത്ഥന എന്ന കവിതയിൽ കവി നാവികൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ആരെയാണ് നാവികൻ എന്ന് കവി പറയുന്നത്? ആരെയാണ്? പറയൂ, ആരെയാണ്? ഈശ്വരനെയാണ്. അപ്പോ ഉത്തരം നോക്കൂ, ഈശ്വരനെയാണ് കവി നാവികൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം മനസ്സിലായല്ലോ. ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? നോക്കൂ, അന്നവസ്ത്രാദി നൽകി രക്ഷിക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞത്. ഇനി രണ്ട്, പ്രാർത്ഥന എന്ന കവിതയിൽ കവി നാവികൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ഈശ്വരനെയാണ് കവി നാവികൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ മനസ്സിൽ എത്തേണ്ടത് എന്ത്? എന്താണ് നമ്മുടെ മനസ്സിൽ എത്തേണ്ടത്? ഉത്തരം നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഈശ്വരന്റെ മായയും മഹിമയും നമ്മുടെ മനസ്സിലെത്തും. ഒന്നുകൂടെ നോക്കൂ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഈശ്വരന്റെ മായയും മഹിമയുമാണ് നമ്മുടെ മനസ്സിൽ എത്തേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കൂ. പ്രാർത്ഥന എന്ന കവിത എഴുതിയതാര്? അതെല്ലാവർക്കും അറിയാം. ആരാണ് എഴുതിയത് പ്രാർത്ഥന എന്ന കവിത? പറയൂ, ആരാണ് എഴുതിയത്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ നോക്കൂ, ഉത്തരം നോക്കൂ, ശ്രീനാരായണ ഗുരു. ഇനി ഒന്നുകൂടെ നോക്കൂ, നമ്മുടെ മനസ്സിൽ എത്തേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഈശ്വരന്റെ മായയും മഹിമയുമാണ് നമ്മുടെ മനസ്സിൽ എത്തേണ്ടത്. അവസാനത്തെ ചോദ്യം, പ്രാർത്ഥന എന്ന കവിത എഴുതിയത് ആര്? ആരാണ് എഴുതിയത്? ശ്രീ നാരായണ ഗുരു. അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ള ചോദ്യോത്തരങ്ങളും അർത്ഥവും പര്യായവും വിപരീതവും നാനാർത്ഥവും ഒറ്റപ്പദവും പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയും ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം നല്ലതുപോലെ വായിച്ച് മനസ്സിൽ ഹൃദിസ്ഥമാക്കി വയ്ക്കുക. ഇനി ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ ഒരു അസൈൻമെന്റ് തന്നല്ലോ, ശ്രീനാരായണ ഗുരുദേവന്റെ ഏതെങ്കിലും രണ്ട് മഹത് വചനങ്ങൾ കണ്ടെത്തി എഴുതുക. അതായിരുന്നു ആദ്യത്തെ അസൈൻമെന്റ്. രണ്ടാമത്തെ അസൈൻമെന്റ്, പാഠഭാഗം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനം നിങ്ങൾ ഈ പാഠത്തിൽ ചെയ്യേണ്ട അസൈൻമെന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പങ്ക് എന്താണെന്ന് സ്വന്തം വാക്യത്തിൽ എഴുതാം. അഞ്ച് വാക്യം എഴുതിയാൽ മതി. അഞ്ച് വാക്യം എഴുതിയാൽ മതിയാകും. ഒരുപാട് വാരി വലിച്ചെഴുതണ്ട. അഞ്ച് വാക്യം എഴുതിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പങ്ക്. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥന എന്ന ഉപാധിയെ സമീപിക്കുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? അഞ്ച് വാക്യത്തിൽ ചുരുക്കി എഴുതുക. അഞ്ച് വാക്യം, അത് നിങ്ങളുടെ സ്വന്തം വാക്യമായിരിക്കണം. പാരൻസിൻ്റെ സഹായം തേടാം. ആദ്യം നിങ്ങളൊന്ന് റഫായി എഴുതൂ. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അസൈൻമെൻറ്റ് ബുക്കിൽ വേണം എന്തെഴുതാൻ, ഈ അസൈൻമെൻറ്റുകളെല്ലാം എഴുതാൻ. നോട്ട്ബുക്കിൽ നോട്ട്സ് മാത്രം എഴുതിയാൽ മതി. അസൈൻമെൻറ്റുകളൊന്നും നമ്മൾ എഴുതുന്നില്ല. വെക്കേഷൻ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തില്ലേ കുറച്ച് ആക്ടിവിറ്റീസ്?
ആ ആക്ടിവിറ്റീസിന് നമ്മളൊരു സെപ്പറേറ്റ് ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ. ആ നോട്ട്ബുക്കിൽ പാഠത്തിൻ്റെ പേര് എഴുതുക, ആദ്യത്തെ അസൈൻമെൻറ്റിൽ ചോദ്യം എഴുതുക, അതിൻ്റെ ഉത്തരം എഴുതുക. രണ്ടാമത്തെ അസൈൻമെൻറ്റ് ഇതാണ്, ചോദ്യം എഴുതുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പങ്കെന്ത്. സ്വന്തം വാക്യത്തിലാണ് എഴുതേണ്ടത്, 5 വാക്യം എഴുതിയാൽ മതിയാകും. നോട്ടിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് ഒന്നും എഴുതുന്നില്ല, നോട്ടിൽ നമ്മൾ നോട്ട്സ് മാത്രമാണ് എഴുതുന്നത്. ഇനി ഇതാണ് അവസാനത്തെ നിങ്ങളുടെ പഠന പ്രവർത്തനം, ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തെ പഠന പ്രവർത്തനം. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, ഈ പദ്യം നമുക്ക് കാണാതെ പഠിക്കണം. ആദ്യത്തെ 8 വരിയാണ് കാണാതെ പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലാണ് ആ ആദ്യത്തെ 8 വരി നമ്മൾ നല്ലതുപോലെ ഡിസ്കസ് ചെയ്തത്, നന്നായിട്ട് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ബൈഹാർട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനഃപാഠമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കവിത നമ്മൾ മനഃപാഠമാക്കുന്നുണ്ട്. ആദ്യത്തെ 8 വരി, കവിതയുടെ ആദ്യത്തെ 8 വരി നല്ലതുപോലെ മനഃപാഠമാക്കുക, ഹൃദിസ്ഥമാക്കുക, ബൈഹാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തെറ്റുകളില്ലാതെ പല ആവർത്തി എഴുതി പഠിക്കുക, കാണാതെ എഴുതി പഠിക്കുക. ആദ്യം ഒന്ന് എഴുതി നോക്കുക, അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതിലെ അക്ഷര തെറ്റുകൾ തിരുത്തി രണ്ടാമതൊന്നുകൂടെ എഴുതി നോക്കുക. അങ്ങനെ ആദ്യത്തെ 8 വരി കാണാതെ ചൊല്ലാനും എഴുതാനും നല്ലതുപോലെ പഠിച്ച് വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പാഠം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് എത്രയും നിങ്ങൾ ഈ തന്നിരിക്കുന്ന വർക്കുകളെല്ലാം ചെയ്ത് മിടുക്കരായിട്ടിരിക്കുക കേട്ടോ.